ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബോട്ടിലാട്ടാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബോട്ടിലാട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിലാട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാൻ ആവശ്യമായതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലാഷ് ടേപ്പ് ബ്രഷും ഫെവിക്കോളും ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ വൺ ടിഷ്യൂ വൺ എന്ന രീതിയിൽ വാട്ടറും ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ രണ്ട് ലെയർ ടിഷ്യൂസ് ഒട്ടിക്കുകയാണ്. താഴെ മേളിലുമായിട്ട് ഞാൻ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുൾ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഇതിനകത്തേക്ക് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് കല്ല് നമ്മൾ ഇതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മുടെ പാറക്കല്ലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ആയിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂഗണ്ണാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിത് സൈഡിൽ കൂടെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ അക്രിലിക് കളറ് ബ്ലാക്ക് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഒരിക്കലും എടുക്കരുത്, കല്ലൊക്കെ ആയതുകൊണ്ട് അത് പോവും. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രഷൊക്കെ എടുക്കുക. അതിൻ്റെ എന്താ പറയുക, ബ്രഷിൻ്റെ ഒക്കെ ആ ഒരു നാരുള്ള ആ ഒരു ഫാങ്ങും നല്ല ഹാർഡായിരിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരിക്കലും എടുക്കരുത്, വേഗം പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കല്ല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലായിട്ട് ഞാൻ വൈറ്റ് കളർ കൂടി കൊടുക്കുകയാണ്. എങ്കിലാണ് നമ്മൾ ആ ബ്ലൂ കൊടുക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് കളറായിട്ട് നല്ല ഒരു ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം അതിനായിട്ട് ഞാൻ അതുപോലെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാം. നമ്മൾ മുഴുവൻ കൊടുത്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി പിന്നത്തേക്ക് ഞാൻ ഈ ഒരു ബ്ലൂ കളർ കൂടി അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും അപ്ലൈ ചെയ്ത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കല്ലിനൊക്കെ ആയിട്ട് നമ്മൾ ഗ്രീൻ കളർ കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം, ഒരു പായലിൻ്റെ ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി എൻ്റെ ഉള്ള കുറച്ച് ലീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാൻ വെക്കുകയാണ്. നമുക്കിപ്പോൾ ഷോപ്സിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് കല്ലിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളത് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇതുപോലെ ലീവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ചിൽ കളർ ചെയ്തിട്ട് അത് ഒട്ടിച്ചാലും മതിയാവും. എൻ്റെ ലീവ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചത്. ഇനി നമുക്ക് വെള്ളം കണക്ക് വരാൻ വേണ്ടി ഗ്ലൂഗൺ ഇതുപോലെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഇത്രയും എന്താ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലേക്കം കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.